ഇടതുമുന്നണി നേതൃത്വത്തിൽ നടന്ന രാജ്ഭവൻ മാർച്ചിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമെന്ന് ബിജെപി മിക്ക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഓഫീസിലെത്തി ഹാജർവച്ച ശേഷമാണ് മാർച്ചിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളും ബിജെപി ജില്ലാധ്യക്ഷൻ ബിവി രാജേഷ് പുറത്തുവിട്ടു രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കുന്നതിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരെ തടയണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സർക്കാർ ജീവനക്കാർ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് തെളിവുണ്ടോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മാർച്ചിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ബിജെപി പുറത്തുവിട്ടത് സംസ്ഥാന സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ രാഷ്ട്രീയ പരിപാടികൾ പങ്കെടുക്കുന്നത് സർവീസ് റൂളുകളുടെ ലംഘനമാണ് അങ്ങേ അറ്റം തന്നെ അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഒരു ഇ നാസർ ഞങ്ങളത് ആളിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം സെക്ഷൻ ഓഫീസറാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ സെക്ഷൻ ഓഫീസറാണ് ശ്രീ നാസർ കല്ലുവിള അജിത്ത് ഓഫീസ് അറ്റൻഡന്റാണ് ജി എ ഡിയിലാണ് ഓഫീസ് അറ്റൻഡന്റാണ് കല്ലുവിള അജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഒരു പി ഷെർലി മാഡം ഈ പങ്കെടുത്ത ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥയാണ് ഞങ്ങളിപ്പോൾ ഐഡന്റിഫൈ ചെയ്ത ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥയാണ് സ്പെഷ്യൽ സെക്രട്ടറി ജി എ ഡിയിൽ സ്പെഷ്യൽ സെക്രട്ടറി തസ്തികയിലാണ് അവർ ജോലി ചെയ്യുന്നത് മിക്ക ഉദ്യോഗസ്ഥരും മാർച്ചിൽ പങ്കെടുത്തത് ഓഫീസിലെത്തി പഞ്ച് ചെയ്തതിന് ശേഷമാണ് രാജ്ഭവൻ മാർച്ചിന്റെ മുന്നൊരുക്കത്തിനായി സർക്കാർ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി സമയത്ത് യോഗം ചേർന്നതായും വി വി രാജേഷ് ആരോപിക്കുന്നു 15-ാം തീയതി നടന്ന രാജ്ഭവൻ മാർച്ചിന്റെ തയ്യാറെടുപ്പ് പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് 14-ാം തീയതി നന്ദാവനത്ത് പാണക്കാട് മെമ്മോറിയൽ ഹാളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വൈകുന്നേരം 3 മണിക്ക് ഒരുമിച്ച് കൂടിയിരുന്നു ഇവരൊക്കെ തന്നെ ഡ്യൂട്ടിയിലുള്ള സമയത്താണ് 15-ാം തീയതിയുള്ള പരിപാടിയുടെ തയ്യാറെടുപ്പിനായിട്ട് അവരുടെ സ്വകാര്യ വാഹനങ്ങളിലും മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളിലും പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ ഹാൾ നന്ദാവനത്തുള്ള ക്യാമ്പ് ഹാളിൽ വന്നത് ഉദ്യോഗസ്ഥരെ സെക്രട്ടേറിയറ്റിൽ നിന്നും രാജ്ഭവനിലെത്തിച്ച സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ച് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും വി വി രാജേഷ് തിരുവനന്തപുരത്ത് പറഞ്ഞു അതേസമയം ഉദ്യോഗസ്ഥരുടെ ചട്ടലംഘനം ആദ്യം പുറത്തുവിട്ടത് ജനം ടി വി ആണ് ജനം തിരുവനന്തപുരം